T20 വേൾഡ് കപ്പിലെ ക്ലാസിക് പോരാട്ടം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിൽ ടോസ് നേടിയ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസം ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും സംഘത്തെയും ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ബാറ്റിംഗ് എത്തിയ വിരാട് കോഹ്ലിയും സംഘത്തിനും ആദ്യം തന്നെ തുടർച്ച തന്നെ തകർച്ചയോടെയായിരുന്നു. കെ എൽ രാഹുൽ 8 പന്തിൽ 3 റൺസും രോഹിത് ശർമ്മ 1 പന്തിൽ 0 റൺസിനും പുറത്തായി കനത്ത തിരിച്ചടിയായി. പിന്നീട് വിരാട് കോഹ്ലി പൊരുതി നേടിയ 49 പന്തിൽ 57 റൺസ് ടീമിന് ഉണർവേകുകയും ചെയ്തു. 5 ഫോറും 1 സിക്സും അടങ്ങുന്നതായിരുന്നു വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ്. സൂര്യകുമാർ യാദവ് 8 പന്തിൽ 11 റൺസും 1 സിക്സും 1 ഫോറും സഹിതമായിരുന്നു ആ ഇന്നിങ്സ്. പിന്നീട് ഋഷഭ് പന്തിൻ്റെ മികച്ച ഒരു ഇന്നിങ്സ് ആയിരുന്നു നാം കണ്ടത്. 30 പന്തിൽ 39 റൺസ് എടുത്ത ഋഷഭ് പന്ത് 2 സിക്സും 2 ഫോറും അടിച്ച് ടീമിന് മികച്ച പിന്തുണ നൽകുകയും ചെയ്തു. രവീന്ദ്ര ജഡേജ 13 പന്തിൽ 13 റൺസ് എടുക്കുകയും ചെയ്തു. ഹർദിക് പാണ്ഡ്യ 8 ബോളിൽ 11 റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തിരുന്നു. വിരാട് കോഹ്ലിയുടെ 57 റൺസിൻ്റെ മികവോട് തന്നെ ടീം ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ എത്തുകയായിരുന്നു. 151 റൺസാണ് ഇന്ത്യൻ ടീം അടിച്ചെടുത്തത്. പാകിസ്ഥാന് വേണ്ടി ബൗളിംഗിൽ അഫ്രീഡി 4 ഓവറിൽ 31 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ നേടിയപ്പോൾ ഹസൻ അലി 2 വിക്കറ്റുകളും ഖാൻ 1 വിക്കറ്റും റുഫ 1 വിക്കറ്റും നേടുകയും ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾക്കായി ബെൽ ബട്ടൺ അമർത്തി കാത്തിരിക്കുക.